ആടുജീവിതം എന്ന സിനിമ കണ്ടു. അപ്പോൾ സിനിമയുടെ എന്താണ് അതിൻ്റെ സാങ്കേതിക മേന്മകളെ പറ്റിയോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിനെ പറ്റിയോ അല്ലെങ്കിൽ സിനിമയുടെ മൊത്തം കലാമൂല്യത്തെ പറ്റിയോ ഒന്നും പറയുകയല്ല എൻ്റെ ഉദ്ദേശം. അതൊക്കെ ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സിനിമ ഉണ്ടാക്കിയ കുറച്ച് വിവാദങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ അതിനെപ്പറ്റിയിട്ടുള്ള കുറച്ച് എൻ്റെ ചില എന്താണ് ഞാൻ എൻ്റെ ചില ആലോചനകളിലൂടെ ഇങ്ങനെ പങ്കുവെക്കാൻ വിചാരിച്ചാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു വിവാദം എന്ന് പറയേണ്ട സാധനത്തിൻ്റെ തുടക്കം അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് ഈ നോവൽ എത്രമാത്രം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നുള്ളതാണ്. നോവൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒന്നാവണമെന്നില്ല, ഒന്നായിരിക്കില്ല, ഒന്ന് അങ്ങനെയുള്ള യാഥാർത്ഥ്യമായ ഒന്നിനെ നമ്മൾ നോവലിന് വിളിക്കില്ല. അതെപ്പോഴും ഫിക്ഷൻ ഉണ്ടാവും നോവലിനകത്ത്. ഡ്രാമക്കകത്ത് ഡ്രാമ നാടകീയത ഉണ്ടാവുന്ന മാതിരി നോവലിനകത്ത് ഫിക്ഷൻ ഉണ്ടാവും, ഭാവന ഉണ്ടാവും. അല്ലാത്തത് നോവലാവില്ല. ഒരാളുടെ ജീവചരിത്രം ആണത്. നേരിട്ട് എഴുതുന്നതാണെങ്കിൽ യഥാർത്ഥമായ സംഭവങ്ങൾ അങ്ങനെ തന്നെ വർണ്ണിക്കുന്ന ഒരു സാധനം ജീവചരിത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ബെന്യാമിൻ്റെ ആടുജീവിതം ഒരു നോവൽ എന്ന രീതിയിലാണ് ആ പുസ്തകം പ്രസിദ്ധമായത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ എന്നും ആ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് ബെന്യാമിൻ എഴുതിയതെന്നും വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നോവലല്ല. അത് നമ്മൾ ഷുക്കൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഥാപാത്രമായിട്ട് നജീബ് എന്ന പേരുള്ള ആളുടെ ജീവിതത്തിലായിപ്പോൾ. അപ്പോൾ അത് നോവലായതുകൊണ്ട് തന്നെ അതിന് അയാളുടെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ പകർത്തുകയാണ് ബെന്യാമിൻ ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ കഥയില്ല. ഇനി അഥവാ അങ്ങനെ പകർത്തി എഴുതിയ ഒരു നോവലാണെന്ന് വിചാരിക്കാം. ആ നോവലിനെ ബേസ് ചെയ്തിട്ട് എഴുതിയ ഒരു തിരക്കഥക്കകത്ത് നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ആ മൂലകഥയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ആ മൂലകഥ തിരക്കഥയെ മാറുമ്പോൾ ഈ തിരക്കഥാകൃത്തിന് അതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കാം, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കാം, ചിലപ്പോൾ വേണ്ടാത്തത് കൂട്ടിച്ചേർക്കാം. ഒരുപക്ഷെ ഒട്ടകത്തിൻ്റെ കണ്ണിൽ പൃഥ്വിരാജിൻ്റെ ഇമേജ് കാണുന്നത് ആടുജീവിതത്തിൻ്റെ മൂലകഥയിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ട് കിടക്കാം, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മൾ സിനിമ കാണുമ്പോൾ അതിന് വേറെ തന്നെ ഒരു കലാരൂപമായിട്ട്, അതായത് തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും കഥാകൃത്തിൻ്റെയും എല്ലാം കൂടി ഒരു കലാരൂപമായിട്ട് വേണം സിനിമയെ സിനിമയായിട്ട് കാണാൻ വേണ്ടി. അല്ലാതെ അത് ഒരാളുടെ ജീവിതമാണ്, അയാളുടെ ജീവിതം വെച്ച് പൈസയൊക്കെയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും. അതായത് ഈ സർവൈവൽ സ്റ്റോറി ആദ്യമായിട്ട് നല്ല ഉണ്ടാവുന്നത് ഒരുപാട് സർവൈവൽ സ്റ്റോറികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ഒരു മനുഷ്യനെ അവതരിപ്പിക്കുന്ന, ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്ന ഒരുപാട് കഥകൾ സിനിമകളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, മാളൂട്ടി പോലത്തെ, ഇപ്പോൾ മഞ്ഞുമൂൽ പോയസ് പോലത്തെ. അതൊക്കെ വേറെ കോണ്ടക്സ്റ്റ് ആണെന്ന് മാത്രം. ഇതേമാരത്തെ ഒരു അടിമ ജീവിതമല്ല. അങ്ങനെ അടിമ ജീവിതം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഹോളോകാസ്റ്റ്, ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ നടന്ന കൂട്ടക്കൊലകളെ ബേസ് ചെയ്തിട്ട് അസംഖ്യ സിനിമകൾ. അപ്പോൾ ഇത് ഒത്ര അത്ര ഒന്നുമില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ദ പിയാനിസ്റ്റ്, അങ്ങനെ ഡൗൺഫോൾ, അങ്ങനെ ഒരുപാട് സിനിമകൾ, എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ എന്നൊക്കെ പറയാം. അത്രയധികം സിനിമകൾ പല ഭാഷകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായ സന്ദർഭങ്ങൾ ഇത് പറയുമ്പോൾ അതേ വർഷവും അതേ സ്ഥലവും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തായിരിക്കും സിനിമ. പക്ഷെ നടന്ന സംഭവം അതേമാതിരി പകർത്തുകയല്ല സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പിന്നെ വേറെ ഒന്ന്, ഈ നോവൽ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ നോവൽ കുറേ വർഷം മുമ്പേ വായിച്ചാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ കാണുമ്പോൾ പർപ്പസ്ഫുള്ളി ആ നോവൽ ഒന്നുകൂടെ വായിക്കാതിരുന്നതാണ്. കാരണം എനിക്ക് തോന്നി നോവൽ വായിച്ചാൽ നോവൽ നമ്മുടെ മനസ്സ് കിടക്കും. ഞാൻ ആ നോവൽ ഓൾമോസ്റ്റ് മറന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ ആ നോവൽ വായിക്കാതെ നോവലിൻ്റെ ഓർമ്മകളൊക്കെ വിട്ട് കളഞ്ഞ് അതിനെ സിനിമയായി തന്നെ കാണണം എന്ന രീതിയിലാണ് ആ സിനിമ കണ്ടത്. അതുകൊണ്ട് എനിക്ക് നോവലിൻ്റെ ഹാങ് ഓവർ ഒട്ടും ഉണ്ടായിട്ടില്ല കാണുമ്പോൾ. മുൻപേ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം നോവലോ ആ എഴുത്ത്, ആ സാഹിത്യകൃതി എൻ്റെ മനസ്സിൽ കിടക്കുകയും അത് വെച്ചിട്ട് പോയി സിനിമ കാണുകയും അപ്പോൾ എനിക്ക് സിനിമ തീരെ ദഹിക്കാതെ വരികയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് ബഷീറിൻ്റെ മതിലുകളാണ്. എനിക്ക് തീരെ ആ സിനിമ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം അതൊരു മോശം സിനിമയാണ്. ഞാൻ കാരണം അതിനെ താരതമ്യപ്പെടുത്തുന്നത് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിനെയാണ്. അതേമാതിരി വിജയൻ എന്ന് പറയുന്ന അടൂർഗോപാലകൃഷ്ണൻ്റെ വേറൊരു സിനിമ, അത് സക്കറിയുടെ ഭാസ്കര പട്ടേലിൻ്റെ ജീവിതം എന്ന ചെറുകഥ ആധാരമാക്കി എടുത്ത സിനിമയാണ്. അതും ഞാൻ ഇതേമാതിരി ഭാസ്കര പട്ടേലിൻ്റെ ജീവിതവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഡയലോഗ് പോലും എനിക്ക് മനപ്പാടാണ്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ എനിക്ക് അതുപോലെ എനിക്ക് സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഈ നീണ്ട കഥയാണ്, ചെറുകഥയില്ല, ആ നീണ്ട കഥയായിട്ടാണ് ഈ സിനിമ ഞാൻ കമ്പയർ ചെയ്തത്. അപ്പോൾ ആ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ, പക്ഷെ വായിക്കാതെ ആ സിനിമ കണ്ട ഒരാൾക്ക് ആ സിനിമ വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ സുഹൃത്ത് തന്നെ എൻ്റെ അടുത്തിരുന്നതിൻ്റെ ഒരു നല്ല സിനിമയാണിത് എന്ന് പറഞ്ഞു. കാരണം അവർ ഈ നീണ്ടാതെ വായിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഞാൻ വായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതേമാതിരിയാണ് ഈ ഏതാണ് ടി പി രാജീവിൻ്റെ വളരെ നീണ്ട ഒരു നോവലായ പാലേരി മാണിക്യത്തിൻ്റെ കൊലക്കേസ്. അതും സിനിമയായി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നോവലിൽ എനിക്ക് പ്രധാനമെന്ന് തോന്നിയ പല കാര്യങ്ങളും സിനിമ കഥയില്ല. അതുപോലെ ആടുജീവിതത്തിനകത്ത് ഉണ്ട് കേട്ടോ ചില കാര്യങ്ങൾ. ഇപ്പോൾ അതിനകത്ത് ആടുജീവിതത്തിനകത്ത് മഴ പെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ മഴ പെയ്യുന്ന സീൻ ബ്ലസ്സി വളരെ ചെറിയൊരു സീനിലാണ് ആ മഴ പെയ്യുന്നത് കാണിച്ചത്. നോവലിത് അങ്ങനെയല്ല, ഞാൻ വായിച്ചെടുത്തത് അങ്ങനെയല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ മഴ എന്ന് പറയുന്നത് അറബിക്ക് വളരെ അറിയാത്തൊരു സാധനമാണ്. പക്ഷെ ഇവിടുന്ന് പോകുന്ന ഈ നജീബിന് മഴ എന്ന് പറഞ്ഞാൽ വളരെ ഹാൻഡിയായ സാധനമാണ്. അപ്പോൾ ആർത്തലച്ച് മഴ പെയ്യുമ്പോൾ ഈ അറബി പേടിച്ച് ചൂടി പോകുന്നതും നജീബ് വളരെ ധീരതയോടെ ആ മഴ എന്നെ അഭിമുഖീകരിക്കുന്നതായ പോലെയാണ് ഞാൻ ആ നോവലിൽ, ഞാൻ എൻ്റെ ഓർമ്മ പറയുന്നതാണ്, ഞാൻ നോവലിൽ ആ മഴയെ കണ്ടത്. അങ്ങനെയല്ല ഈ സിനിമ കഥ മഴ. അതായത് ഒരു പാവപ്പെട്ടവൻ്റെ കൂടെ, ഒരു രക്ഷയില്ലാത്തവൻ്റെ കൂടെ പ്രകൃതി കൂടെ നിൽക്കും എന്നുള്ള ഒരു ഒരു ആശയമാണ് ഞാൻ ആ നോവലിൽ വായിച്ചെടുത്തത്. അങ്ങനെ എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഈ സിനിമക്കകത്ത് അങ്ങനെ കാണിക്കുന്നില്ല, അങ്ങനെ അത് കാണാനൊക്കെ അങ്ങനെ തോന്നില്ല. അങ്ങനെ നമ്മൾ നോവലെ കമ്പയർ ചെയ്യുമ്പോൾ സിനിമ വേറെ ഒരു കലാരൂപമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള പിന്നെ പറയുന്നത് ബെന്യാമൻ അതിനകത്ത് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടം ആടുമായിട്ട് എന്തോ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമാണ്. എൻ്റെ കയ്യിൽ ആ വാഗുണ്ട്, ഞാൻ അവിടെ നിങ്ങൾ വായിച്ച് ചോദിച്ചുതരാം. എന്താണ് ശരിക്കും ബെന്യാമൻ ആടുജീവിതത്തിനകത്ത് ഇത്രയും ആടുമായിട്ട് നജീബ് ബന്ധപ്പെട്ടോ എന്ന കാര്യം എഴുതിയ വരികൾ എൻ്റെ കയ്യിൽ ആടുജീവിതമുണ്ട്, ഞാൻ വായിച്ച് ചോദിച്ചുതരാം. എത്രയോ കാലത്തെ തളം കെട്ടി കിടപ്പാണ് എന്നിലേക്ക് ഇരമ്പി വന്നത്. സ്വയം ശമിപ്പിക്കാനുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും എന്നെ കൂടുതൽ ആസക്തിയിലേക്ക് കെട്ടിവലിച്ചതേയുള്ളൂ. എൻ്റെ കൺമുന്നിലൂടെ നഗ്നമാക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ ഇഴഞ്ഞു നടക്കുവാൻ തുടങ്ങി. ഞാൻ വികാരത്തിൻ്റെ തള്ളലിൽ ഉരുകിപ്പിടഞ്ഞു. എനിക്ക് ചേർന്ന് കിടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു. എനിക്ക് ഓടിക്കയറുവാൻ ഒരു ഗുഹ വേണമായിരുന്നു. പിന്നെ ഞാൻ ഭ്രാന്തനായിരുന്നു. ആ ഭ്രാന്തിൻ്റെ തീക്ഷ്ണതയിൽ ഞാൻ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നു. പിന്നെ പുലർച്ചെ എപ്പോഴോ ആലസ്യത്തോടെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ മസറക്കുള്ളിലാണ്. എനിക്കൊപ്പം പോച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. ഇതാണ് ബെന്യാമിൻ എഴുതിയ ആ നോവലിലെ ഭാഗം. ഈ ഭാഗം മാത്രം ഇവിടെയാണ് നജീബ് ആടുമായിട്ട് മൃഗമായിട്ടുള്ള ലൈംഗികത പുലർത്തി എന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുന്നതും, ആ സിനിമ കാത്തില്ല ഉണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല ബ്രസി അങ്ങനെ എഴുതി പക്ഷേ ഷൂട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നു. ഇത് വായിച്ചു കേട്ട് നിങ്ങൾക്ക് തോന്നും ബെന്യാമിൻ എഴുതിയിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിരിക്കും. അങ്ങനെ ഒരു വികാരം തോന്നി എന്നുള്ളത് നോവലിസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നുപോയി. അത് കഴിഞ്ഞ് അയാൾ എപ്പോഴോ വന്നിട്ട് ഈ അബോധങ്ങളിൽ എപ്പോഴോ വന്നിട്ട് അയാൾ കടന്നുറങ്ങി. എഴുന്നേക്കുമ്പോൾ ഈ ആട് അയാളുടെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ബെന്യാമിൻ എഴുതിയത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ഭാവനയിൽ കണ്ടുപിടിക്കാം. അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്, അല്ല വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുണ്ട്. കാരണം നോവലിസ്റ്റ് നോവൽ എഴുതി കഴിഞ്ഞാൽ, ഒരു ചെറുകഥ എഴുതുന്നയാൾ ചെറുകഥ എഴുതി കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെ വായനക്കാരൻ വായിച്ചെടുക്കണം എന്നില്ല. റോളങ് ബാർത്ത് പറഞ്ഞ ദ ഓതർ ഈസ് ഡെറ്റ് എന്ന് പറയുന്ന അതേ അവസ്ഥ, എഴുത്തുകാരൻ മരിച്ചു. ആ എഴുത്ത് പുറത്താരകം വായിക്കുന്നതോടെ അത് വായനക്കാരൻ എങ്ങനെയാണോ അതിന് വ്യാഖ്യാനിച്ചെടുക്കുന്നത് അതാണ് ആ എഴുത്തിൻ്റെ അർത്ഥം എന്നത്. അല്ലാതെ ഇപ്പോൾ ബെന്യാമിൻ ബഹ്റിനെ പോയ ഒരാളായതുകൊണ്ട് ആ മരുഭൂമിയെ പറ്റി വിവരിക്കുമ്പോൾ, ആടിനെ പറ്റി പറയുമ്പോൾ, ഒട്ടകത്തെ പറ്റി പറയുമ്പോൾ ബെന്യാമിൻ്റെ മനസ്സിലാ ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവും ആ നോവൽ എഴുതുമ്പോൾ. പക്ഷേ ആ നോവൽ വായിക്കുന്ന എന്നെ പോലെ ഒരാൾക്ക് ഞാൻ മരുഭൂമി കണ്ടിട്ടില്ല, ഞാൻ ഒട്ടകങ്ങളെ മരുഭൂമി കണ്ടിട്ടില്ല, സർക്കസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ എന്താണ്, ഞാൻ ഈ അറേബ്യൻ ആടുകളെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നാട്ടിലെ ആടിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ മരുഭൂമിയിലെ മഴയെ പറ്റി പറയുമ്പോൾ എനിക്ക് മരുഭൂമിയിലെ മഴ അറിയില്ല. അപ്പോൾ ഇല്ലാത്തൊരു അനുഭവമാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അനുഭവമായിട്ട് കൂടിക്കലർന്നു അതായിട്ട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കും. നമ്മളിപ്പോൾ ചന്ദ്രനിലെ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ നമുക്കൊന്നും ഊഹിക്കാനേ പറ്റും, കാരണം നമ്മളാരും ചന്ദ്രനിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഭാവനയെ കാണുന്നത് എങ്ങനെയാണോ ചന്ദ്രനകത്തുള്ള ആ ഉപരിതലം എന്നുള്ളത് നമ്മൾ ഭാവനയെ കാണുന്നതാണ്. അങ്ങനെ ആയിരിക്കില്ല നീലാംസ്ട്രോങ്ങിൻ്റെ മനസ്സിൽ ചന്ദ്രൻ ഉണ്ടാവുക, കാരണം നീലാംസ്ട്രോങ് പോയതാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ വേറെ രീതിയിലാണ് ചന്ദ്രനെ കാണുക. അങ്ങനെയാണ്. അപ്പോൾ നോവലിലെ നോവലിസ്റ്റിന് അനുഭവമുള്ള ഒരു ഒരു എന്താണ് ഒരു കഥാപരിസരം പോലും നോവലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് അതേമാതിരി ഒരു വായനക്കാരൻ അതിനെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷേ വായനക്കാരന് പരിചയമുള്ള ഭൂമിക്കാണെങ്കിൽ പോലും അങ്ങനെ പറ്റണമെന്നില്ല, അതേ ആളുകൾ ആവണമെന്നില്ല. അതുപോലെ ഒരു ചരിത്രം സംഭവിക്കഴിഞ്ഞാലും ആ സംഭവത്തോട് മുഴുവൻ നീതി പുലർത്തിയിട്ട് ഒരു കലാരൂപം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കലയാകുമ്പോൾ അതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹേ റാം എന്ന് പറയുന്ന സിനിമ നമ്മളൊക്കെ വളരെ കാലമായിട്ട് പഠിക്കുന്നതാണ്. ഗാന്ധിജി മരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമാണ് ഹേ റാം എന്നത്. പക്ഷേ സിനിമക്കകത്ത് കമലഹാസൻ ഹേ റാം എന്ന് പറയുന്നില്ല. ഗാന്ധിജി മരിക്കുമ്പോൾ ഗാന്ധിജി അഭിനയിച്ചത് നസറുദ്ദീൻ ഷാ ആണ്. നസറുദ്ദീൻ ഷാ ഹേ റാം എന്ന് പറയുന്നില്ല. ഒറ്റ ഒരു പിടി മൂന്ന് പിടിയിൽ ഗാന്ധിജി അങ്ങനെ മരിച്ചു പോകുന്നു. അവിടെ ഗോപാൽ ഗോഡ്സെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിയിട്ടില്ല, കാരണം പോയിന്റ് ബ്ലാങ്ക് എന്നുള്ള വെടിയായിരുന്നു, വെടി കൊണ്ടത് ശ്വാസവശത്തിലാണ്. അപ്പോൾ ഹേ റാം എന്ന് പറയാൻ പറ്റില്ല, ഒരു അക്ഷരം പോലും വന്നിട്ട് വായന്ന് വീണിട്ടില്ല എന്ന് ഗോപാൽ ഗോഡ്സെ പറഞ്ഞ ആ വേർഷനാണ് കമലഹാസൻ ആ സിനിമക്കകത്ത് എടുത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും, പക്ഷേ എന്തായാലും ഗാന്ധിജി ഹേ റാം എന്ന് പറയുന്നില്ല. അത് ആ കലാരൂപത്തിൻ്റെ അത് ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ കഥാകൃത്തും അതിൻ്റെ തിരക്കഥാകൃത്തും ഒക്കെ കൂടി ആലോചിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു 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 കഥാപരിസരമാണ് അത്. അത് വായനക്കാരൻ കാണുമ്പോൾ അയാൾക്ക് എന്ത് തോന്നുന്നു, അത് അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. വായനയും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, വായനയും ഒരു ആവിഷ്കാരമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വെറുതെയാണ്, അതായത് അനാവശ്യമായിട്ട് ഇതിനകത്ത് പറയുക. അതേമാതിരി വേറൊരു കാര്യം പറയുന്നതാണ്,
അറബികളൊക്കെ ഭയങ്കര ക്രൂരന്മാരെ ചിത്രീകരിച്ചു, ഇതിനകത്ത് ഇസ്ലാമോഫോബിയ ഉണ്ട്. അതിൻ്റെ കൂട്ടുപിടിച്ച് പറയുകയാണ്, കണ്ടോ ഈ സിനിമ കണ്ടില്ലേ, അറബികളൊക്കെ ഇങ്ങനെയാണ് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകളോട് പെരുമാറുന്നത് എന്ന രീതിയിൽ അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് പ്രചരിപ്പിക്കുക. അതൊക്കെ ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇപ്പോൾ മധു എന്ന് പറയുന്ന ഒരു യുവാവിനെ അയാൾ വിശപ്പിൻ്റെ പേരിൽ കട്ടതിൻ്റെ പേരിൽ കട്ടുവെന്ന് ആരോപിച്ച് ഒരാൾക്കൂട്ടം തല്ലിക്കുന്നു. കേരളത്തിലാണ് നടന്നത്. അതൊരാൾ സിനിമയാക്കാണെന്ന് വിചാരിക്കുക, ഒട്ടും പൊടിപ്പും തമ്മിലും വെക്കാതെ എങ്ങനെയാണോ പോലീസിൻ്റെ FIR അത് തന്നെ എടുത്ത് സിനിമയാക്കാണെന്ന് വിചാരിക്കുക. അത് ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തുള്ള ആൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ വിചാരിക്കുക എല്ലാ മലയാളികളും ഇങ്ങനെ വിശക്കുമ്പോൾ ഗതികേടുണ്ട്, എവിടെന്നെങ്കിലും ഭക്ഷണം എടുക്കുന്ന ആൾക്കാരെ കെട്ടിയിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊല്ലുന്ന ആളുകളാണ് എന്നാണോ വിചാരിക്കുക? അങ്ങനെ ബോധ്യം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഇപ്പോൾ ഓഷ്വിറ്റ്സിലെ ഒരുപാട് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളുടെ കഥകൾ, അല്ലെങ്കിൽ അങ്ങനെ കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ കഥകൾ സിനിമയായിരുന്നു. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാ നാസികളും അങ്ങനെയാണ് എന്ന് വിചാരിക്കുമോ? അങ്ങനെ വിചാരിച്ചു പോകാറില്ല. ഇല്ല, അപ്പോൾ കുരിശുദ്ധകാലത്തെ ഒരുപാട് എന്താണ് ക്രൂരന്മാരായ ഈ കുരിശുദ്ധത്തിൻ്റെ ആളുകളെ പറ്റിയിട്ടുള്ള സിനിമകളുണ്ട്. അത് കാണുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? വിചാരിക്കില്ല. യേശുവിനെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുവിനെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് കൊല്ലുന്ന സീനുകൾ ധാരാളമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാ ജൂതന്മാരും അങ്ങനെയാണ് എന്ന് വിചാരിക്കും. നമ്മൾ ഷൈലോക്ക് എന്ന ജൂതനെ പറ്റി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ജൂതന്മാരും അങ്ങനെയാണ് എന്ന രീതിയിൽ വായനക്കാരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. അതേ ലോജിക്ക് വെച്ചാണ് ജയമോഹൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് പറഞ്ഞത് എല്ലാ മലയാളികളും ഇങ്ങനെയാണ്, അവർ ടൂർ പോയി എങ്ങനെയാണ് സംഭവിക്കും എന്നുള്ള കാര്യം ജയമോഹൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു പൊട്ട ഒരു ജനറലൈസേഷൻ, ഒരു സാമാന്യവൽക്കരണത്തിൻ്റെ മുകളിലാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതേമാതിരിയൊന്നും പറയാൻ പാടില്ല. കാരണം ആ കാണിച്ചത് അറബി നാട്ടിൽ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ്. അതുകൊണ്ട് എല്ലാ അറബികളും അങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ മലയാളികളും അങ്ങനെയാണെന്നോ, അങ്ങനെയൊന്നും ആ നോവൽ സൂചിപ്പിക്കുന്നില്ല, സിനിമയും സൂചിപ്പിക്കുന്നില്ല, അതിനൊരു സാധ്യതയില്ല. അങ്ങനെയൊക്കെ വായിക്കുന്നവരെ സംബന്ധിച്ചെടുക്കണം. കാരണം ഓരോ അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തിനേയും വായിച്ചെടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം വായനക്കാരുണ്ട്. പക്ഷേ തെറ്റായ വായനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും നോവലിനകത്ത് ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ സിനിമയെപ്പറ്റി നോവലിനെ പറ്റിയുള്ള എനിക്ക് തോന്നിയ ചില ആലോചനകൾ. പിന്നെ സിനിമ എന്ന രീതിയിൽ ഈ പറയുന്ന മാതിരി ഏറ്റവും മഹത്തരമായ അങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി വളരെയധികം പ്രമോ ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ കഴിഞ്ഞ മുതൽ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓസ്കാറിന് പോകുന്നവർ ഓസ്കാറിനൊന്നും പോകാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും സിനിമയ്ക്കില്ല. കാരണം ഒരുപാട് ഓസ്കാർ കിട്ടിയ സർവൈൽ ഫിലിം, ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ കാസ്റ്റവേ പോലത്തെ ഒരു ഫിലിമിനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊന്നും എവിടെ ഈ സിനിമ എത്തില്ല. അത്രയൊന്നും സ്റ്റാൻഡേർഡ് ഒന്നും സിനിമയ്ക്കില്ല. പക്ഷേ മലയാളത്തിൽ ഒരു നല്ല സിനിമയാണിത്. പിന്നെ ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന രീതിയിൽ അതിന് കുറച്ചുകൂടെ ഇന്ത്യയിലല്ല, കാരണം കുറേ ഇന്ത്യക്കാർ ഗൾഫിലുള്ളൂ, അവർക്ക് ഈ മിഡിൽ ഈസ്റ്റിനെ പറ്റി അറിയുന്നുണ്ട്, ഇങ്ങനെ ഈ ഇത്തരം അറബികളുടെ അറബികളുണ്ട് എന്നുള്ള കാര്യം അറിയുന്നതുകൊണ്ടും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഗംഭീരമായിട്ട് ലോകത്തിലെ ഏറ്റവും ക്ലാസിക് എന്ന് പറയേണ്ട അത്രയൊന്നും ഇല്ല. ഇനി അങ്ങനെ മലയാളത്തിൽ സിനിമ ഉണ്ടാവില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള അത്ര വലിയ ഗുണമൊന്നും ആ സിനിമയ്ക്കില്ല. മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സ്പോയിലർ പറയുന്നതല്ല, അങ്ങനെ ഒരു ഗുണമൊന്നും ആ സിനിമയ്ക്കില്ല. അതുപോലെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, എനിക്ക് ആ സിനിമ കാണുമ്പോൾ അതിനകത്ത് ഇമോഷണൽ നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കാണിച്ചു എന്ന് എനിക്ക് തോന്നിയ പല സീനുകളും എന്നിലൊരു സെൻറ്റിമെൻസും വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. എനിക്ക് വളരെ നിസ്സംഗമായിട്ട് എനിക്കിത് കാണാൻ പറ്റി, ആരും എനിക്ക് കരച്ചിൽ വരുമോ അങ്ങനെയൊന്നും എനിക്ക് ചെയ്തിട്ടില്ല. എന്തറിയില്ല, ഞാൻ സാധാരണ സിനിമ കാണുമ്പോൾ കരയുന്ന ഒരാളാണ്, അങ്ങനത്തെ ഇമോഷണൽ സീനുകളിൽ തനിയെ കരഞ്ഞു പോകുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് സിനിമയായിട്ട് അങ്ങനെ കരച്ചിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ വലിയൊരു ക്ലാസിക്കാണെന്നൊന്നും അല്ല അഭിപ്രായം ഇരിക്കില്ല. പക്ഷേ നല്ല മൂവിയാണ്, കണ്ടിരിക്കാം, അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊന്ന് കാര്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. ഞാൻ പണ്ട് അതിനകത്തുള്ള അർബാബിനെ പറ്റി ആലോചിക്കായിരുന്നു, ഇങ്ങനെ ആടുജീവിതം വായിക്കുമ്പോഴും എനിക്ക് ആലോചന ഉണ്ടായിരുന്നു, ഇപ്പോൾ സിനിമ കണ്ടപ്പോഴും ആലോചിക്കും. കാരണം അർബാബ് അതിനകത്ത് വളരെ ക്രൂരനായിട്ടുള്ള ഒരു ഒരാളാണ്. കാരണം ഒരുതരം മാനുഷിക മൂല്യങ്ങളും നജീബിനോട് കാണിക്കാതെ വളരെ ക്രൂരമായിട്ട് അയാളെ പീഡിപ്പിക്കുന്ന, ഒരു തരത്തിലും അയാളെ രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത ഒരാളാണ് അർബാബ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പറ്റി ഞാൻ അന്നേ വിചാരിച്ചിരുന്നു, ഇയാൾ എന്താണ് ഇങ്ങനെയായിപ്പോയത്, ഈ മരുഭൂമിയിൽ അയാൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്, ഈ ആടുകളെ മൊത്തം അയാൾ ആ മരുഭൂമിയിൽ നജീബിൻ്റെ കൂടെ തന്നെയാണ് അയാൾ താമസിക്കുന്നത്. അയാൾ ആ പാടെ അവരൊന്ന് പുറത്തു വന്ന് രണ്ട് സന്ദർഭങ്ങളിലോ മറ്റോ രണ്ടോ മൂന്നോ സന്ദർഭങ്ങളിലെ ആ കഥക്കകത്തും ആ നോവലിനകത്തും ഈ സിനിമക്കകത്തും ആ അർബാബ് ആ മസ്ര നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു. അല്ലാതെ ഉള്ള സമയത്ത് നജീബ് കഴിക്കുന്ന അതേ ഭക്ഷണവും അതേ വസ്ത്രവും അതേ പരിപാടികളുമായിട്ട് അയാളും മരുഭൂമിക്കകത്ത് അവിടെ തന്നെ കിടക്കുകയാണ്. ഈ പൈസ കൊടുത്ത് മേടിക്കുന്ന വെള്ളവും മരുഭൂമിയിലെ കാറ്റും മരുഭൂമിയിലെ കാലാവസ്ഥയും ആകപ്പാടെയൊക്കെ നടന്നു പോകാൻ ഒട്ടം കൊണ്ട് നജീബിനതില്ല എന്നുള്ള നമ്മൾ കാണുന്ന വ്യത്യാസം, വേറെ ഒന്നും അത് കാണാനില്ല. പിന്നെ ഡ്രസ്സിനകത്തുള്ള വ്യത്യാസം, പിന്നെ നജീബ് കഠിനമായി അധ്വാനിക്കണം, അയാൾക്ക് അത്രയും ആയാസമുള്ള അധ്വാനമില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്ന വ്യത്യാസം. അപ്പോൾ ആരാണ് ശരിക്കും അർബാബ്, അയാൾ എന്തിനാണ് അയാൾ ആ മരുഭൂമിക്കകത്ത് ഇങ്ങനെ ജീവിക്കുന്നത്? ആ ഒരു ആർഭാടപൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ വേണ്ടിയൊന്നുമല്ല അയാളവിടെ നിൽക്കുന്നത്. അത് വളരെ ദുരൂഹമായൊരു ജീവിതമാണ് അർബാബിൻ്റെ. ഇപ്പം ഇബ്രാഹിം ഖാദരി ആ നോവലിനകത്തും സിനിമക്കകത്തും ഏതുമാത്രം
നമ്മളിൽ ദുരൂഹത ഉണർത്തുന്ന ഒരു കഥാപാത്രമാണോ, അതേമാതിരി തന്നെയാണ് ഉറപ്പാകും. കാരണം അങ്ങനെ ഒന്നുകിൽ അയാൾ ഏതെങ്കിലും കഠിനമായ വില മനോരോഗത്തിനും അടിമയിരിക്കണം, ഇങ്ങനെ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഈ പൊതുസമൂഹത്തിൽ സാധാരണ ഒരു സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളിൽ പെട്ടുപോയ ഒരാളായിരിക്കണം. കാരണം കുടുംബമായിട്ട് നല്ല വലിയ ബന്ധം നല്ല കീപ്പ് ചെയ്യുന്നില്ല, ഡിറ്റാച്ച് ചെയ്ത് മനുഷ്യനാണ്. അവരുടെ മകളുടെ കല്യാണത്തിന് ഒറ്റവണ പുറത്ത് വന്നു, അങ്ങനെ വളരെ നേർത്ത ബന്ധം മാത്രം ഒരു വലിയ സമൂഹമായിട്ടുള്ള സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് അർബാബിന് തോന്നിയിട്ടുള്ളത്. എനിക്ക് പല സമയത്തുള്ള പാവം തോന്നി. കാരണം അയാൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ മരുഭൂമിക്കകത്ത് ഒറ്റക്ക് നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് കുറേ ആടുകളുണ്ട്, ആട് ചെമരിയാടുകൾ പോലത്തെ ആടുകളാണ്, അതിന് രോമം മുറിച്ച് വിൽക്കുന്നുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പൈസയ്ക്ക് ഉണ്ടാക്കിയിട്ട് അയാൾ അത് അനുഭവിക്കുന്നതായിട്ട് എവിടെയും കാണുന്നില്ല. ഒരു തല്ലിപ്പൊളി വണ്ടി, ഒരു ഒട്ടകവും അങ്ങനെ കേട്ട് പച്ചപ്പാലും കുടിച്ച്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ച് കുബൂസ് എന്ന് പറയുന്ന ആ സാധനം കഴിച്ച് അതും പിന്നെ കരിക്കകത്തൊക്കെ ചുട്ടെടുക്കുന്ന ഒരു ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ ഒരു അറബി എന്നാണ് അയാളെ പറ്റി മനസ്സിലാവുക. അത് പി ഭാസ്കറിൻ്റെ ഒരു വണ്ടിക്കാള എന്ന് പറയുന്നൊരു കവിതയുണ്ട് മുമ്പ്. കാരണം വണ്ടിക്കാളയെ ഇങ്ങനെ അടിക്കുമ്പോൾ ആൾക്കാരും മുഴുവൻ വണ്ടിക്കാരനെ കുറ്റം പറയണം, ക്രൂരമായിട്ട് ഇത്ര മിണ്ടാപ്രാണികൾ അടിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ പി ഭാസ്കരൻ നോക്കുന്ന വണ്ടിക്കാളയാണ്. മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടിട്ട് അറ്റത്ത് വണ്ടിക്കൈയിലിരിപ്പൂ കോഴിക്കൂടി എന്നാണ് പറയുന്നത്. ഈ കാരണം ഈ വണ്ടിക്കാളയെക്കാളും കഷ്ടതകളുള്ള ഒരാളാണ് ആര്, ഈ കാളക്കാരൻ. തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൻ കണ്ടത്തിലേറ്റിയ മുഖം പേറി. ഈ കാളയുടെ തോൾ എങ്ങനെ കുഞ്ഞുപോയോ കാളവണ്ടിയുടെ മുഖയേറ്റിട്ട്, അതേമാതിരി തൻ്റെ കഴുത്തിനകത്ത് ഈ ജീവിതത്തിൻ്റെ കഠിനതകൾ ഏൽപ്പിച്ച ഈ മുഖമുള്ളതുകൊണ്ട് അവനും തോളുകൾ കുനിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അർബാബ് അനുഭവിക്കുന്ന ഒരു ശൂന്യതയും ഒരു എന്താണ് നിസ്സഹായതയും ഒക്കെ ഉണ്ട് അതിൻ്റെ പുറകിൽ. അതുതന്നെ പ്രത്യക്ഷമായിട്ട് സിനിമക്കകത്തും നോവലിനകത്തും വരുന്നില്ലെങ്കിലും ഉണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് അർബാബ് എന്ത് ചെയ്യുന്നത്, തന്നെ താഴെയുള്ളവരോട് കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും ക്രൂരത കാണിക്കാനുള്ള ഒരു മാർഗം അത്. അതുകൊണ്ടാണ് ആ വണ്ടിക്കാരൻ എങ്ങനെയാണോ കാളയെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നത്, അതേമാതിരിയാണ് അർബാബ് തൻ്റെ കഷ്ടതകളും വിഷമതകളും ഒക്കെ മറക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് മോചനം കിട്ടാനോ ഉള്ള, അത് ശരിയായ വഴിയല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടിയുള്ള ഒരു യുദ്ധം നടത്തുന്ന ഒരാളായിട്ടാണ്, ആരോടൊന്നുമില്ലാതെ യുദ്ധം നടത്തുന്ന ഒരാളായിട്ടാണ്. പക്ഷെ അതൊന്നും അയാൾക്ക് പരിഹാരമായിട്ട് മാറുന്നു ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ ജീവിതം ഒന്നും മാറുന്നില്ല. ഇനിയിപ്പോൾ അവിടുന്ന് നജീബിനെ അയാൾ തല്ലിക്കൊന്നു കഴിഞ്ഞാലും അയാൾ ജീവിതം അതേമായിട്ട് തുടരും. അയാൾ പകരം വേറെ ഒരാളെ പിടിച്ചുകൊണ്ടുവരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം, ചിലപ്പോൾ അയാൾ തന്നെ ആടിന് നോക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു നിസ്സഹായനായ മനുഷ്യനായിട്ടാണ് എനിക്ക് അർബാബിനെ തോന്നിയത്. അയാളുടെ ക്രൂരത ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷേ അയാളെ ക്രൂരനാക്കുന്ന ഒരു സാഹചര്യം വേറെന്തുമാണ് അത് നമുക്കറിയില്ല. അത് ബെന്യാമിൻ ആട് ജീവിതം നോവലിനകത്ത് മറച്ചു വെച്ചു, പ്ലസ് സിനിമക്കകത്ത് മറച്ചു വെച്ചു. അത് നമുക്ക് ഇബ്രാഹിം ഖാദരി പോലെ ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കാൻ മാത്രമേ. ഇത്രയ്ക്കാണ് ഈ സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ ആലോചന. ശരി.